ഹരിത വിഷയത്തിൽ ഇപ്പോ ലീഗ് ഒരു ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവർ വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കുന്നില്ല. അവർ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഈ പ്രതിസന്ധി വളർന്നു കഴിഞ്ഞു. അവർ പറഞ്ഞ വാക്കുകൾക്കപ്പുറം പോയി കുട്ടികൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇപ്പോ പി കെ നവാസിനെതിരെ ചെറിയൊരു അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഊരാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. പി കെ നവാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വളരെ ശക്തമായ നിലയ്ക്ക് വിദ്യാർത്ഥി സംഘടനയായ ഹരിതയും ഒപ്പം എം എസ് എഫിലെ ഒരു വിഭാഗം ആൾക്കാരും അണിനിരന്നതോടുകൂടി ലീഗ് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു ഗിമ്മിക്സ് കാട്ടാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഐഡിയ എന്ന് പറയുന്നത്. അതായത് വിവാദങ്ങളോട് വിവാദങ്ങളാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തങ്ങൾ കുടുംബത്തിലെ വിമർശനമായിക്കോട്ടെ, തങ്ങളെ തെറിവിളിച്ച സംഭവമായിക്കോട്ടെ, അല്ലെങ്കിൽ എ ആർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകളായിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കേസ് കൂടി വന്നതോടുകൂടി ഹരിത വിഷയത്തിൽ ലീഗ് സ്വീകരിച്ച നിലപാടിനെതിരെ പരക്കെ വിമർശനം ശക്തമായപ്പോൾ എങ്ങനെയെങ്കിലും ഈ വിവാദത്തിൽ നിന്ന് പുറത്തു ചാടാനുള്ള തത്രപ്പാടിലാണ് ലീഗ് നേതൃത്വം. അത് എങ്ങനെ പുറത്തു ചാടണമെന്ന് വെച്ചാൽ ഇപ്പോൾ പി കെ നവാസിനെ ബലി കൊടുക്കേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടിക്ക് ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ട് പോലും 24 മണിക്കൂറിനകം പരാതി പിൻവലിച്ചു കൊടുക്കണമെന്നായിരുന്നു തിട്ടൂരം പുതിയ പിള്ളേരോടാണ്. അവർ മുഖവിലയ്ക്കെടുത്തില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ പൊതുസമൂഹം വീണ്ടും അവരുടെ പിന്നിലേക്ക് അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ രൂക്ഷ വിമർശനമാണ്. ആ വിഷയം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്ത് കത്തിച്ചതോടെ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ലീഗിന്റെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ. എന്തിന് മാധ്യമങ്ങൾ ഇടപെടുന്നു എന്നാണ് ചിലർ ചോദിക്കുന്നത്. ലീഗിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഇടപെടാനൊന്നും ആർക്കും താല്പര്യമില്ല. ലീഗിന്റെ സംഘടനാപരമായ വിഷയത്തിൽ ആരും വന്ന് അഭിപ്രായം പറയാനും വന്നിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ പ്രൊസീജിയർ, പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പരാതി ഉയർന്നു വന്നു. വനിതാ കമ്മീഷനിൽ ഒരു പരാതി വന്നു. പെൺകുട്ടികളെ ലീഗിന്റെ യോഗങ്ങളിൽ മോശമായ രീതിയിൽ അവഹേളിച്ചു. അവർക്കെതിരെ ലൈംഗിക ചുവയുള്ള വാചകങ്ങൾ പ്രയോഗിച്ച് ഒരു വ്യക്തി അവഹേളിച്ചു. പോരാത്തതിന് ചില അവരെ ഫോൺ ചെയ്ത് തെറി വിളിക്കുന്ന സാഹചര്യമുണ്ടായി. ആ മോശം പരാമർശം നടത്തിയവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി, അത് ഈ പൊതുസമൂഹം അംഗീകരിച്ചു തരില്ല എന്നിപ്പോൾ ലീഗ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയെങ്കിലും ഈ വിവാദത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി പി കെ നവാസിനെതിരെ ഒരു നടപടി സ്വീകരിച്ച് ഹരിതയിലെ പെൺകുട്ടികളെ അവരെ സമാധാനിപ്പിച്ച് ഈ വിഷയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുന്നത്. എന്തായാലും ഈ പാമ്പിനെ ചവിട്ടിയാലുള്ള അവസ്ഥയെന്ന് പണ്ടത്തെ നാട്ടിൻപുറങ്ങളിൽ പറയും. പലർക്കും മുറിവേറ്റിട്ടുണ്ട്. ഈ പെൺകുട്ടികൾ ഇതിൻ്റെ പ്രത്യാഘാതം സഹിക്കേണ്ടി വരുമെന്ന് പലയിടങ്ങളിലും മുറുമുറുപ്പ് കേൾക്കുന്നുണ്ട്. അതായത് നമുക്ക് നേരെ സംസാരിച്ചിട്ട് അവൾ ഇനി കൂടുതൽ വാഴുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. പക്ഷേ അതൊന്നും അവർ മൈൻഡാക്കുന്നില്ല. അവർക്കൊക്കെ പിന്തുണയുമായി ജസ്ന മാടശ്ശേരിയെ പോലുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ജസ്ന മാടശ്ശേരി എന്ന് പറഞ്ഞ പെൺകുട്ടിയൊക്കെ റിബലായി മാറുന്നതിൻ്റെ പിന്നിൽ ലീഗിന് വലിയ കൈയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു ഫ്ലാഷ് മോബ് എന്ന് പറയുന്ന ഒരു സംഭവം, ഡാൻസ് നടത്താൻ പോയ ഒരു വ്യക്തി ഷോള് ധരിച്ചില്ല എന്ന് പറഞ്ഞ് നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് സമ്മർദ്ദം ചെലുത്തി. ലീഗ് ജസ്ന മാടശ്ശേരിയെ പുറത്താക്കുമ്പോൾ, കെ എസ് യുവിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവർ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു. ആ നിലയ്ക്ക് പുറത്തു പോയ ഒരു വ്യക്തിയൊക്കെ അവരെ പിന്തുണയ്ക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇന്നലകളിലെ പെൺകുട്ടികളല്ല ഇന്നത്തെ പെൺകുട്ടികളെന്ന് ലീഗ് നേതൃത്വത്തിന് അനുഭവിച്ചറിയാൻ കഴിയുകയാണ്. വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവരാണ്. 17-ാമത്തെയും 16-ാമത്തെയും 18-ാമത്തെയും വയസ്സിൽ കെട്ടിച്ചുവിട്ട് അവർ വീടിൻ്റെ അകത്തളങ്ങളിൽ ചോറിനും പെറുന്നതിനും വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരെന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനെയാണ് ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇപ്പോൾ അവർ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും ഇവരുടെയൊക്കെ മനോഭാവം ഇന്നത്തെ കാലത്ത് ഈ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കണം. എന്തൊരു അല്പന്മാരാണ് ഇവർ. ഇവരൊക്കെയാണ് ഈ നാട് ഭരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. മുമ്പൊരിക്കൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി കെ അബ്ദുറബ്ബ്, അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മാതൃകയാകേണ്ട ഒരു മന്ത്രിയായിരുന്നു. പക്ഷേ പൊതുയോഗങ്ങളിൽ ചെന്ന് വിളക്ക് കത്തിക്കില്ല. ഒരു വിളക്ക് കത്തിച്ചാൽ മതവിശ്വാസം തകർന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആ ഫ്യൂഡൽ ചിന്താഗതി, അതിനൊക്കെ ഒരു തകർച്ച വരണ്ടേ? എല്ലാ മതങ്ങളെയും അക്സെപ്റ്റ് ചെയ്ത് എല്ലാ മതങ്ങളുടെയും ഭാഗമായി ജീവിക്കുന്നവരാണ് ഈ നാട്ടിൽ മനുഷ്യരെന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ എല്ലാം നിയന്ത്രിക്കാമെന്ന് കരുതുന്നവർ, അവർക്ക് കിട്ടിയ ഈ കൊട്ടിപ്പോൾ വല്ലാത്ത കൊട്ടായി പോയിട്ടുണ്ട്. മാധ്യമങ്ങൾ കൂടി ആ വിഷയത്തെ ദൈനംദിനം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ലീഗ് അവഹേളിക്കപ്പെട്ടിരിക്കുകയാണ്. ലീഗിൻ്റെ തനിനിറം തുറന്നു കാട്ടിയിരിക്കുകയാണ്.
ഹരിത എന്ന പേരിൽ പച്ച എന്ന നിറത്തിനോടുള്ള പ്രത്യേക സ്നേഹം ആ സ്നേഹമൊക്കെ ഒരുപാട് കാലം ഈ നാട് വിമർശിച്ചതാണ് എന്നിരുന്നാൽ കൂടിയെങ്കിലും അതിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ടുള്ള സാമാന്യ ബോധം ഇതിനൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതിയത് എവിടെ ഉണ്ടാകാൻ ചിന്തകൾ ഈ സമൂഹ മാധ്യമം പറയും പോലെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ടീംസ് ആണത് വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന തരത്തിൽ അവർക്കെതിരെ സംസാരിക്കുന്നവരെ സൈബർ അറ്റാക്ക് ആയിട്ട് വായി തോന്നുന്ന തെറി വിളിക്കുക വ്യാജ ഐഡിയിൽ നിന്ന് അവരെ കയറി സൈബർ ആക്രമണം നടത്തുക ഇത്തരത്തിലൊക്കെ ഒരു മനോസുഖം കണ്ടെത്തുന്ന ഒരു പ്രത്യേക വിഭാഗം ആ ആർമിയുടെ പൊളിച്ചെഴുത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഫാത്തിമ തഹ്ലി എന്ന എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായ വ്യക്തി വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ പോയി തെറിവിളിച്ച ഒരു രീതികളുണ്ട് എന്തൊരു തെറിവിളിയാണ് ഈ വകതിരിവില്ലാത്ത കുറെ പേരുടെ കൂട്ടമാണ് ലീഗെങ്കിൽ ആ സംവിധാനമൊക്കെ ഈ നാട്ടിൽ ഇനി ഒരു പൊളിച്ചെഴുത്ത് നടത്തേണ്ടിയിരിക്കുന്നു സംസ്കാര സമ്പന്നരെന്ന് വാക്കുകളിലല്ല പ്രവർത്തികളിലൂടെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ സംഘടിതമായ ചില ആക്രമണങ്ങൾ നടത്തി നിശബ്ദമാക്കാൻ പറ്റും കുറേയേറെ വകതിരിവില്ലാത്ത ഒന്നാണ് ഈ യാസർ എടപ്പാളിനെ പോലുള്ള കുറെ നേതാക്കന്മാരാണ് ഈ ലീഗിനകത്തുള്ളത് അവരൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ ഈ നാട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവഹേളിക്കേണ്ടവരാണ് അവർക്കെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഈ പുരുഷ യോഗികളോട് സംസാരിച്ചാൽ അവരെ അസഭ്യം പറഞ്ഞ് കണ്ണുപൊട്ടിക്കുക എന്ന് പറഞ്ഞ സമീപനമൊക്കെ വച്ച് കെട്ടാനുള്ള സമയം അതിക്രമിച്ചെന്ന് നേതൃത്വത്തിന് മനസ്സിലായില്ലേ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരികയാണ് എടുത്തുപോയി ഇപ്പോൾ എല്ലാവരും എതിരായിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ ലീഗിന്റെ അടപ്പ് തെറിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാലഘട്ടത്തിനെയും യുവജനങ്ങളെ അംഗീകരിക്കാത്ത ഈ മൊരട്ട് തത്വശാസ്ത്രങ്ങൾ അവരുടെ നിലപാടുകൾക്കനുസരിച്ച് ഒരു മതാധിഷ്ഠിത പാർട്ടിയെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ വിവാദങ്ങളെല്ലാം തുറന്നു കാട്ടുന്നത് എന്തായാലും ഇപ്പോൾ പി കെ നവാസിനെതിരെ നടപടിക്ക് ലീഗ് നേതൃത്വം മുതിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ അത് ലീഗ് നേതൃത്വത്തിന്റെ പിന്നോട്ട് പോക്ക് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം അവർക്കൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇനി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് അറയ്ക്കും ഇപ്പോൾ മുകേഷിനെ വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിനും മാധ്യമ അറ്റാക്കൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം ഫോണെടുത്ത് സംസാരിച്ച ഒരു ശൈലി നമ്മുടെ നാട് കേട്ടതാണ് ആ രീതിയിലാണ് ഇപ്പോൾ ലീഗിൻ്റെ പ്രവർത്തനം അവർക്ക് കൃത്യമായ ഒരു കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അവരുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് പുറത്തേക്ക് പോയി നിന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള യുവജനതകൾ വന്നു കഴിഞ്ഞു ഇത്രയും കാലം അവഹേളിക്കപ്പെട്ട് മൂലയിൽ ഒതുങ്ങിക്കൂടിയ സ്ത്രീകൾ പോലും പലർക്കും പിന്തുണ കൊടുത്ത് രംഗത്ത് വന്നതോടുകൂടി ലീഗ് ഇത്രയും നാള് സ്ത്രീകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരുന്ന അപ്രമാദിത്വം അത് അവസാനിക്കുന്നു എന്നതിന് ഒരു സൂചനയാണ് പി കെ നവാസിനെതിരെ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്.